ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഇത് ട്രിവാൻഡ്രം ലുലു മാളാണ്. ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്തിൽ ലുലു മാൾ കാണാൻ വേണ്ടി വന്നതല്ല. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സോ ആ പരിപാടി, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഒരു വലിയ പരിപാടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത് കാണാനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തി. അങ്ങനെ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തോന്നക്കിൽ പോയി നോക്കുന്ന സമയത്താണ് അത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ അല്ല, അത് ഗ്ലോബൽ ഫ്ലെക്സ് ഫെസ്റ്റിവൽ ആണെന്ന് മനസ്സിലായത്. മൊത്തം ഫ്ലെക്സ് ആയിരുന്നു. പിന്നെ ഏതൊക്കെയോ സൂളജി ലാബിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന സ്പെസിമനും പിന്നെ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത കുറച്ച് വളണ്ടിയേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ വളരെ മോശം അനുഭവമായിരുന്നു ആ ഒരു പരിപാടി. ആക്ച്വലി ആ പരിപാടി നല്ല രീതിയിൽ കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര മടുപ്പ് തോന്നി. അങ്ങനെ സയൻസ് ഫെസ്റ്റിവൽ പൊളിഞ്ഞ് വാളീസായി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ ലുലുവിൽ കയറിയത്. ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്, അതായത് ഒരു ബൈപ്പാസ് റോഡാണ്, ഈ റോഡ് നേരെ നിന്ന് കഴക്കൂട്ടത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതേ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഇൻഫോസിസ്, ടാറ്റാ കൺസൾട്ടൻസി സർവീസ്, അതിൻ്റെയൊക്കെ എന്താണ് ഈ ശാഖകൾ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചൊക്കെ വരുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ലുലു മാളിൽ ഇറങ്ങി, അതിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങി ഈ ബിൽഡിംഗ് ഒന്ന് കവർ ചെയ്ത് പോകാം. എന്തായാലും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളാണല്ലോ ലുലു ട്രിവാൻഡ്രം. അങ്ങനെ നമ്മൾ ലുലുവിലിറങ്ങി, എന്താ അകത്തേക്ക് നമ്മൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് 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 വളരെ വിശാലമായിട്ടുള്ള ഏരിയ കേട്ടോ ഇത്. ഈ സെക്യൂരിറ്റി ചേട്ടനോട് വീഡിയോ എടുത്തോട്ടെ എന്നുള്ള പെർമിഷനൊക്കെ ചോദിച്ചു. ആക്ച്വലി ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാനായിട്ടൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. വീഡിയോ പെർമിഷൻ എടുക്കുന്ന കാര്യം ഞാനങ്ങനെ വീഡിയോകളിൽ സൂചിപ്പിക്കാറുള്ളതല്ല, പക്ഷേ അതിനൊരു കാരണമുണ്ട്. അത് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ അകത്തെത്തിക്കഴിഞ്ഞ സമയത്ത് ആസ് യൂഷ്വൽ മൊത്തം തുണിയാണ്, തുണിയോട് തുണി. അങ്ങനെ നടന്ന് നടന്ന് നമുക്ക് ആദ്യം ഈ താഴത്തെ ഫ്ലോർ മൊത്തം കവർ ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ ഓരോ ഫ്ലോറായിട്ട് നമുക്ക് മെല്ലെ കവർ ചെയ്ത് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ഷോപ്പും ഒരു വലിയ തുണിക്കടയാണ്. ഈ നാട്ടിലെല്ലാവരും തുണി തിന്ന് ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. എത്രയാ തുണി, ഇഷ്ടംപോലെ തുണിയാണ്. പക്ഷേ ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, വാങ്ങാൻ 5 പൈസ ഇല്ലെങ്കിലും. അങ്ങനെ നമ്മൾ നടന്ന് വരുന്ന സമയത്താണ് ഇവിടെ മൊത്തം ചെടികൾ കാണുന്നത്. ഇവിടെ എന്തോ ഫ്ലവർ ഫെസ്റ്റോ അല്ലെങ്കിൽ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൊത്തം തൈയാണ്, തൈയെങ്കിൽ തൈ, തൈപ്പൂയ കവടിയാട്ടം. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഈ ചെടികളോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് വേഗത്തിൽ നടക്കാം. 2016 ആക്ച്വലി ഞാൻ കൊച്ചിയിലുള്ള നമ്മുടെ ലുലു മാളിൽ വരുന്നത്. അപ്പോൾ കൊച്ചിയിലെ ലുലു മാൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഫീലാണ്. അന്ന് ഞാൻ കോളേജിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ചങ്ങാതിമാരൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ കൊച്ചിയിലെ ലുലു മാളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഇല്ലേ, അതെന്തോ ഇവിടെ കയറുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമല്ലോ അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്തും ട്രിവാൻഡ്രം ലുലു ഫസ്റ്റത്തെ ഇമ്പ്രഷൻ എനിക്കത്ര രസമായി തോന്നിയിട്ടില്ല. നമുക്ക് നോക്കാം, എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയതിന് ശേഷം ടോട്ടാലിറ്റിയിൽ എങ്ങനെയുണ്ട് നോക്കാം. കൊച്ചിയിലായാലും ട്രിവാൻഡ്രത്തായാലും ആൾക്കാർക്കൊന്നും ഒരു കുറവില്ല കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകത്ത്. ഇത് ഇവരൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ആക്ച്വലി നമ്മളെപ്പോഴത്തെ ആൾക്കാർ കുറവാണ്. അതായത് വെറുതെ ഇതിങ്ങനെ കണ്ട് കണ്ട് നടക്കാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇതിനകത്ത് വരുന്ന ആൾക്കാർ കുറവാണ് എന്നാണ് തോന്നുന്നത്. ഇതിനകത്തെല്ലാം കയറി പർച്ചേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഓരോ പ്രൊഡക്റ്റിൻ്റെയും മേലെ എഴുതി വെച്ചിരിക്കുന്ന റേറ്റ്, പ്രൈസ് ടാഗിന് ഏകദേശം എൻ്റെ ഒരു മാസം സാലറിയെക്കാട്ടിലും പ്രൈസാണ് അതിൻ്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ അതൊക്കെ കണ്ട് ഞാൻ ഇത്രയും വലിയൊരു ദരിദ്രവാസിയാണല്ലോ എന്നൊരു തോന്നലൊന്നും ഉണ്ടാവണ്ടല്ലോ. നമുക്ക് വെറുതെ ഇതൊന്ന് കണ്ട് കറങ്ങി വരാം. ഇവിടെ നിറച്ചും തൈകളാണല്ലോ. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ താഴത്തെ ഫ്ലോറിൽ തന്നെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഇനി അടുത്ത ഫ്ലോറിലേക്ക് കയറി പോവാം. ആഹാ, ഇവിടെ നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ശില്പം, നന്നായിട്ടുണ്ട്. കൊച്ചിയിലെ ലുലു മാളിലും എന്താണ് ഒരാളിങ്ങനെ ക്യാമറയും പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോൾ പോയാലും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഐഡിയ ആണ് ഈ സാധനം. നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോവാം. ആ പോട്ടെ, ഈ ഒരു ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴെ നിന്ന് മേലോട്ട്
അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ SBI കാരാന്ന് തോന്നുന്നു, എൻ്റെ ബാങ്കാണ് SBI. എപ്പോൾ നോക്കിയാലും ഗൂഗിൾ പേയിൽ സെർവർ ഡൗൺ ആയി കാണിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് SBI. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്തായിരിക്കും അവർ സെർവർ ഡൗൺ ആക്കി വെക്കുക, പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ കയറുന്ന സമയത്ത്. ക്രെഡിറ്റ് കാർഡ് വേണോ ചേട്ടാ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. എനിക്ക് തൽക്കാലം ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, ഇത് നമ്മുടെ മക്കഫേയാണ്. പിന്നെ തൊട്ടടുത്തൊരു PVR, അതെ ഇതാണ് PVR. യെസ്, സൂപ്പർപ്ലെക്സ് IMAX 4DX ഹെവി സ്ക്രീനാണല്ലോ, സാധനം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് കയറി ഒരു സിനിമ കാണാനുള്ള സമയം തൽക്കാലം നമുക്കില്ല. പക്ഷേ എന്നെങ്കിലും ഇവിടെ വന്ന് ഞാനൊരു സിനിമ കാണും, നമുക്ക് മെല്ലെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡ് കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷോപ്പിംഗ് മാൾ കംപ്ലീറ്റ് ആവും. ഇവിടെ അധികവും ഹോട്ടൽസ് തന്നെയാണ്, ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണിത്. അവരെ ശല്യപ്പെടുത്തേണ്ടത്, നമുക്ക് കുറച്ച് പെട്ടെന്ന് പോവാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്കും ചെറിയ ബുദ്ധിമുട്ടാവും. ആഹാ, കിടിലൻ ഡിസൈനാണ്, ഈ നല്ല കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ഹോട്ടലിൻ്റെ ഒക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് വേറൊരു സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ഇതിനകത്ത് ഇങ്ങനെ ഈ ആക്ഷൻ ക്യാം വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ എടുക്കണമെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് നേരെ റൂമിൽ പോയി, ബാഗും പാക്ക് ചെയ്ത് ഇനി രാത്രി അന്ത്യോദയക്ക് നേരെ നാട്ടിലേക്ക് ഒറ്റ പോക്ക്. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.